പട്ടം പഠിപ്പിച്ച നാട്ടാനെ ചരിത്രത്തിൽ ആദ്യമായി കാട്ടിലേക്ക് തിരികെ അയക്കാൻ പോകുന്നു എന്ന നിലയിൽ വാർത്താ പ്രാധാന്യം നേടിയ സംഭവമായിരുന്നു ഇരേറ്റ് ഇന്ദ്രജിത്ത് എന്ന ആനക്കുട്ടിയുടേത്. അരുണാചൽ പ്രദേശിൽ നിന്നും 2001-2002 കാലഘട്ടത്തിലായിരുന്നു തൃശൂരിൽ ഉള്ള ഇലൈറ്റ് ഗ്രൂപ്പ് 2 വയസ്സിനോടടുത്ത് പ്രായമുള്ള കുട്ടിയാനയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇലൈറ്റ് ഇന്ദ്രജിത്ത് എന്ന പേര് നൽകിയ ആനയെ ചട്ടങ്ങൾ എല്ലാം പഠിപ്പിക്കുകയും ചെയ്തു. 12 വർഷത്തോളം ഇലൈറ്റ് ഗ്രൂപ്പ് ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഇന്ദ്രജിത്തിനെ എഴുന്നള്ളിപ്പുകൾക്കും പരിപാടികൾക്കും അയക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മദപ്പാടിലായ ആനയെ പൊതുപരിപാടികൾക്കൊന്നും അയക്കാൻ കഴിയാതെ വരികയും ചെയ്തു. ആനയെ സ്ഥിരമായി ചങ്ങലയിൽ തളച്ചിടേണ്ടി വന്ന സാഹചര്യത്തിലേക്ക് മാറിയതോടെയാണ് ഇലൈറ്റ് ഗ്രൂപ്പ് ആനയ്ക്ക് മോചനം നൽകണമെന്നും കാട്ടിലേക്ക് തിരിച്ചു അയക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ 2014 നവംബർ 21 ആനയെ കോന്നി വനം വകുപ്പിന് കൈമാറുന്നത്. മനുഷ്യനോട് ഇടപഴകിയിരുന്ന ആനയെ തിരികെ കാട്ടിലേക്ക് അയച്ചാൽ മറ്റാനകൾ എങ്ങനെ ഇവനോട് പെരുമാറും എന്ന സംശയം ഉള്ളതിനാൽ തീരുമാനം എടുക്കാൻ വൈകുകയും ആനയെ അതുവരെ കോന്നിയിൽ നിർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ പലപ്പോഴായി ചങ്ങല പൊട്ടിച്ച് ഓടാൻ ശ്രമിച്ച ഇവനെ 2016 അത്തരത്തിൽ ഓടാൻ ശ്രമിച്ചപ്പോൾ ആനയെ മയക്ക് വെടിവെച്ചാണ് അവനെ തളച്ചത്. ആ സംഭവം അവനെ വല്ലാതെ തളർത്തി. മയക്ക് വെടിവെച്ചതിനു ശേഷം ഭക്ഷണവും വെള്ളവും കുടിക്കാതെ ആയി എന്ന ആരോപണവും വന്നു. 2016 ഫെബ്രുവരി 24 ചരിഞ്ഞ ഇന്ദ്രജിത്തിന്റെ മരണം ഹൃദയാഘാതം മൂലമെന്നാണ് വനം വകുപ്പിന്റെ വിശദീകരണം. ആനയുടെ മരണത്തോടെ നിരവധി ആരോപണങ്ങൾ വന്നുവെങ്കിലും അതൊക്കെ എങ്ങും എത്താതെ പോയി. 15 വയസ്സ് പ്രായമുള്ളപ്പോൾ ചരിഞ്ഞ ഇന്ദ്രജിത്ത് ഇപ്പോൾ ഓർമ്മകളിൽ മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.